നമസ്കാരം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരുപാട് കാറുകൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാറ് എന്നുള്ള രീതിക്ക് അതിൻ്റെ ഷെയ്പ്പാണെന്നുണ്ടെങ്കിലും എൻജിൻ വൈസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ കർവ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചതാണ്. അതിനുശേഷം ആ ഒരു വാഹനത്തിൻ്റെ മുഖച്ഛായയോട് കൂടിയാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെക്സോണിൻ്റെ EV ആണെന്നുണ്ടെങ്കിലും നെക്സോണിൻ്റെ ഐസ് വേർഷൻ ആണെന്നുണ്ടെങ്കിലും പഞ്ചിൻ്റെ EV ആണെന്നുണ്ടെങ്കിലും ഒക്കെ ലോഞ്ച് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഞ്ചിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ടാറ്റയുടെ വളരെ വലിയൊരു വാഹനമാണ്. 4 meters മുകളിലേക്ക് ലെങ്ത്തുള്ള ഓൾമോസ്റ്റ് 4.2 to 4.3 meters ലെങ്ത്ത് അപ്രോക്സിമേറ്റ്ലി ഉള്ള ഒരു വാഹനമാണ്. ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു വാഹനമാണ്. നല്ല രീതിക്ക് മോഡിഫൈ ഒക്കെ ചെയ്ത് കൊണ്ടു നടക്കാൻ കഴിയുന്ന പ്രീമിയം കാറുകളിൽ കണ്ടിട്ടുള്ള ഒരു ഡിസൈനായിട്ടുള്ള കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജിനെ അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് നമുക്ക് കരുതാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ടാറ്റയുടെ കർവിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേര് കർവ് എന്നാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കോൺസെപ്റ്റ് കർവ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം ടാറ്റ അവതരിപ്പിച്ചത്. ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഫ്രസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ നമ്മളത് കൺഫേം ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തെ കർവ് എന്ന് വിളിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ അപ്കമിങ് ടാറ്റയുടെ കർവ് എന്ന് പറയുന്ന ഭീമാകാരനായിട്ടുള്ള ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ കമൻറ്റിനെയും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ബഹുമാനത്തോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു വാഹനത്തെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ അത് ആവർത്തനമായിട്ട് മാറും. നമ്മൾ ഒരുപാട് എൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് ഈ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഡിസൈനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സി പില്ലർ വരെ ഈ ഒരു വാഹനം നെക്സോൺ തന്നെയാണ്. നിങ്ങൾ നെക്സോണും ഈ ഒരു വാഹനം അടുത്തടുത്ത് നിൽക്കുന്ന ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വാഹനം നെക്സോൺ തന്നെയാണ്. പക്ഷേ വളരെ ജുഡീഷ്യസ് ആയിട്ട്, അതായത് വളരെ വൈസ്ഫുള്ളായിട്ട് ടാറ്റ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ ഒരു വാഹനത്തെ വലിയൊരു വാഹനമാക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് സീ പില്ലർ വരെ നോക്കുമ്പോഴത്തേക്കും, സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നെക്സോണിൻ്റെ അതേ ഷേപ്പും സ്ട്രക്ചറും തന്നെയാണ്. ഫ്രണ്ടിലെ ഫേഷ്യ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ടാറ്റയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളും, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിൻ്റെയും ഫ്രണ്ട് ഫേഷ്യ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ഒരു ലുക്ക് തന്നെയാണ്. എന്നാൽ സീ പില്ലറിന് ശേഷം ഒരു സ്ലോപ്പ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്ന കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്ക വിസ്റ്റയുടെ X1 ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫ്ലോറൽ കൈൻഡ് ഓഫ് അലോയ് വീൽസ് വരുന്നുണ്ട്. 17 inch അലോയ് വീൽസാണ് വരുന്നത്. അതാണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. 19 inch അലോയ് വീൽസ് ഒന്നും ഈ ഒരു വാഹനത്തിലേക്ക് വരില്ല. കാരണം കറക്റ്റേ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ ക്രെറ്റ എന്ന് പറയുന്നത്. ആ ഒരു വാഹനത്തിന് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടാറ്റ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനുമുണ്ട്. ടാറ്റയുടെ പ്രധാന ഡിസൈനറായിട്ടുള്ള പ്രതാപ് ബോസ് പോയതിനു ശേഷം മർട്ടിൻ ഹാരിക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡിസൈനുകളിൽ ഒരെണ്ണം കർവ് ആണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ V എന്ന അക്ഷരത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഡിസൈൻ ലാംഗ്വേജ് ഈ ഒരു വാഹനത്തിലുണ്ട്. അത് എയറോഡൈനാമിക് പ്രൊപ്പോർഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 17 inch വീൽസാണ്. ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡുവൽ ടോൺ ഇൻറ്റീരിയേഴ്സാണ്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും, കളർ തീമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡ്യുവൽ ടോൺ ആണ്. ഇനി ടാറ്റ നെക്സോണിലും ഒക്കെ കാണത്തക്ക രീതിയിലുള്ള ആ ഒരു 2-spoke ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിന് പകരം ഇവിടെ 4-spoke ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് ഒരു ബീജ് നിറവും പുറത്തൊരു ഗ്രേ ഫിനിഷും, നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ബ്ലാക്ക് ഫിനിഷുമാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കൈ പിടിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ കുറച്ച് മുഷിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബീജ് കുറച്ചൊന്ന് മുഷിയാൻ സാധ്യതയുള്ള ഒരു കളറാണ്. അതുമാത്രമല്ല, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ അവിടെ കാണാൻ കഴിയും. സ്റ്റീറിംഗിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ടാറ്റയുടെ ലോഗോ തെളിഞ്ഞു വരുന്ന സ്റ്റീറിംഗ് വീൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ കൺസോളിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിലും
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാഷ് ബോർഡിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും എ സി വെൻറ്റിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ചേഞ്ച് ആക്കിയതാണ്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തിയിട്ട് ചേഞ്ച് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രൈസ് എന്ന് പറയുന്നൊരു സംഭവം അടുത്ത സ്ലാബിലേക്ക് പോകും. അതായത് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന കാറുകളിലേക്കുള്ള ആ ഒരു പ്രൈസിലേക്ക് ഈ ഒരു വാഹനം പോവുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഒരിക്കലും ഈ ഒരു വാഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുമാത്രമല്ല വയർലെസ് ചാർജർ വരും, ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള 10.25 ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും, അതുമാത്രമല്ല ജസ്റ്റ് അബൌട്ട് 10 ഇഞ്ച് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വരും. ഹെഡപ്പ് ഡിസ്പ്ലേ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. പനോരമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിൻ്റെ ആകർഷണീയതയാണ്. കാരണം ഇപ്പോൾ നെക്സോണിൽ വരെ പനോരമിക് സൺറൂഫ് ടാറ്റ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം XUV 3XO എന്ന് പറയുന്ന വാഹനം കൊണ്ടുവന്ന ആ ഒരു ട്രെൻഡിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നെക്സോൺ കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ പനോരമിക് സൺറൂഫ് ഉണ്ടായിരിക്കും. സ്പ്ലിറ്റ് ആയിട്ടുള്ള സ്പോയിലേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഡ്രൈവിങ്ങിന് നല്ല കംഫർട്ടുള്ളൊരു വാഹനമായിരിക്കും. അതായത് ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന മികച്ചൊരു വാഹനമായിരിക്കും. കാരണം നമ്മൾ ഇന്ന് വരെ ഇന്ത്യൻസ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, നമ്മളൊരു എബോവ് ആവറേജ് ആളുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ബോക്സി ഷേപ്പ് ഓഫ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എയറോഡൈനാമിക് പ്രൊപ്പോർഷൻ അത്ര കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. എന്നാൽ പോലും കമ്പനികൾ മാക്സിമം അതിന് ശ്രമിക്കാറുണ്ട് അത്തരത്തിലുള്ള ഡിസൈൻ കൊണ്ടുവരാനായിട്ട്. എക്സ്പെഷ്യലി ഹ്യുണ്ടായൊക്കെ അത്തരത്തിലുള്ള ഡിസൈനുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അത് ക്രൂസ് ചെയ്യാൻ വളരെ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ്. അത് നമുക്ക് ശരിക്കും ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനാണ്. സാറിന് MPFI ടെക്നോളജി ഉള്ള നെക്സോണിൻ്റെ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വാഹനം എപ്പോൾ ഫ്ലോപ്പായി എന്ന് ചോദിച്ചാൽ മതി. കാരണം നമ്മളിനി പ്രതീക്ഷിക്കുന്നത് ടാറ്റയിൽ നിന്ന് നല്ല ഒരു എഞ്ചിനാണ്. ഇത് ഇലക്ട്രിക്കൽ ഈ ഒരു വാഹനം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇലക്ട്രിക് വന്നതിന് ശേഷമായിരിക്കും ഈ പറയുന്ന ഐസ് വേർഷൻ വരുന്നത്. ഇലക്ട്രിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കിൽ എന്തായാലും ഈ ഒരു വാഹനത്തെ ക്ലെയിം ചെയ്യാൻ പോകുന്നത് 500 കിലോമീറ്ററിന് മുകളിലായിരിക്കും. Active.EV പ്ലാറ്റ്ഫോമിലായിരിക്കും, അതായത് Generation 2 പ്ലാറ്റ്ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഐസ് വേർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ, CNG വേർഷനും എന്തായാലും ഈ ഒരു വാഹനത്തിൽ വരും, അത് ഉറപ്പാണ്. കാരണം ഇനി ടാറ്റ ഫോളോ ചെയ്യുന്നത് ഈ ഒരു 3-ടയർ സ്ട്രാറ്റജിയാണ്. ഒരു ഇലക്ട്രിക് ഉണ്ടായിരിക്കും, ഒരു CNG ഉണ്ടായിരിക്കും, ഒരു ഐസ് വേർഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഡീസൽ BRS Stage 7 വരുമ്പോഴത്തേക്കും എടുത്ത് കളയും. പക്ഷേ ഇവിടെ ടാറ്റയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ടാറ്റ അനൗൺസ് ചെയ്തിട്ടുള്ള ടെർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ TDGI എന്ന് പറയുന്ന എഞ്ചിൻ എന്തായാലും കൊണ്ടുവരും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു 3 സിലിൻഡർ എഞ്ചിൻ ഉണ്ടല്ലോ, അതായത് വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1195 cc 3 സിലിൻഡർ ടെർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 125 PS പവർ. അത് 5000 RPM അത് ജനറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മൻസ് ടോർക്കുണ്ട്. 225 Nm ടോർക്ക്, അത് 1700 മുതൽ 3500 RPM ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു എഞ്ചിൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എഞ്ചിൻ കൊണ്ടുവന്നാൽ പോലും ഈ ഒരു വാഹനം സ്റ്റഡി ആയിട്ട് നിൽക്കും. കാരണം അത്രത്തോളം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. പക്ഷേ അതിന് മുകളിലുള്ള 4 സിലിൻഡർ 1498 cc 170 PS അത് 5000 RPM ജനറേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല 280 Nm ടോർക്ക്, അത് 2000 മുതൽ 3500 വരെ RPM ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. തീർച്ചയായിട്ടും റെവർട്രോൺ എഞ്ചിൻ്റെ ആ ഒരു ദുഷ്പേര് എന്ന് ഞാൻ പറയുന്നില്ല, കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള എഞ്ചിനുകളുമായിട്ട് ആ ഒരു സെഗ്മെൻറ്റിലെ എഞ്ചിനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നോയ്സിയാണ്, അല്ലെങ്കിൽ കുറച്ച് വൈബ്രേഷൻ ഉണ്ട് എന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഓടും തോറും മൈലേജ് ഷോർട്ടായിട്ട് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ടാറ്റയ്ക്ക് നല്ലൊരു എഞ്ചിൻ എന്തായാലും ഇപ്രാവശ്യം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വരുന്ന കർവിലായിരിക്കും ആ ഒരു എഞ്ചിൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ കൊണ്ടുവരിക. അത് മാത്രമല്ല നല്ല രീതിക്ക് കസ്റ്റമർ സപ്പോർട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നല്ല വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ട് മോശം കസ്റ്റമർ സപ്പോർട്ട്, സെയിൽസ് എക്സ്പീരിയൻസിന് ശേഷമുള്ള സർവീസ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വാഹനവും ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. തീർച്ചയായിട്ടും ടാറ്റയോട് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഇന്ത്യൻസിന് ഇത്രമേൽ വിലക്കുറവിൽ ഇലക്ട്രിക് കാറുകളൊക്കെ അഫോർഡ് ചെയ്ത് വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്ന സിപ്രോൺ ടെക്നോളജിയിലൂടെ തന്നെയാണ്. ടാറ്റ നല്ല നല്ല വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഒരു അപ്ഡേഷനായിട്ട് കരുതുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.